നീ എന്താ സ്വപ്നം കാണുവാണോ അതോ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുവാണോ? ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. നമ്മുടെ കാര്യം നീ എപ്പോഴാ ചേട്ടന്റെ അടുത്ത് പറയാൻ പോന്നെ? എന്തിനാ ഇത്ര തിടുക്കം? ടൈം ആവട്ടെ, പറയാന്നെ. അതിനുള്ളിലേ മലേഷ്യക്കാരി വന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് പോവോ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ മോളെ. മലേഷ്യൻ ചേക്കനെയും നിന്റെ ചേട്ടനെ രണ്ടും ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്നേ. നീയോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോവാ, വഴി മാറാവോ? ഒരു മിനിറ്റ് നിക്ക് ഡോക്ടർ. ഇവിടെ നിക്കോല്ലേ, എന്താ പ്രശ്നം? എനിക്ക് നല്ല സുഖമില്ല, എന്താ നോക്കൂ. ഇവിടെ വന്നിട്ട് കാര്യമില്ല, ക്ലിനിക്ക് വാ, അവിടെ വെച്ച് നോക്കാം. ക്ലിനിക്കിലേക്കോ? ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്ത? ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല, ടോണിക് ആണ് കൊടുക്കാറുള്ളത്. സംസാരിച്ച് തീരുന്നതിന് മുമ്പേ സാറിഞ്ഞ് എത്തിയല്ലോ. ഞാൻ എപ്പോഴും ഇവളെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഇവളും അങ്ങനെ തന്നെ, എപ്പോഴും സാറിന്റെ ചിന്തയേ ഉള്ളൂ. മോളെ, നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ ഫ്രണ്ട് മലേഷ്യക്കാരനല്ലേ, അവന് വളരെ അർജന്റ് ആയിട്ട് മലേഷ്യക്ക് പോണം. അതുകൊണ്ട് നാളെ എൻഗേജ്മെന്റ് നടത്താന്നാ പറയുന്നേ. ഞാൻ തിരുമേനി വിളിച്ചപ്പോ 3 മാസത്തേക്ക് നല്ലൊരു മുഹൂർത്തം ഇല്ലാന്നാ പറയുന്നേ. എന്നിരുന്നാലും നാളെ ഒരൊറ്റ ദിവസം നല്ല മുഹൂർത്തം ഉള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നാളത്തെ എൻഗേജ്മെന്റ് ഫിക്സ്. ഫിക്സോ? ഫിക്സ്. ഇത്ര പെട്ടെന്നോ? പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ നിനക്ക് സങ്കടം ഉണ്ടാവുന്നറിയാം അല്ലേ പ്രേം? ഇനിയിപ്പോ ഇതിനെ പറ്റി സംസാരിക്കാൻ തീരെ സമയമില്ല, അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് പോകാം. അല്ല, നീ എവിടേക്കാ ഷോപ്പിംഗ്? ഏയ്, ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഡോറ് ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാ മതി. ഒരു കുറവില്ല, വലിയ സ്വത്തുണ്ടാക്കി വെച്ചിട്ട്. എന്റെ പൊന്നുമോളെ, ഒട്ടും സമയത്ത് നീ വേഗം വാ, വാ വേഗം വാ. ഇനി ഒരു പണി കൊടുക്ക, വേഗം കേറ്. ഏതോ പ്രൈവറ്റ് നമ്പറാണെന്നാ തോന്നേ, ഏതോ VVIP ആണെന്ന് തോന്നുന്നു. ഹലോ, ആരാ? ഡോക്ടർ, ഞാൻ പറയുന്നൊന്നും തലയിലേക്ക് കേറിയില്ലല്ലേ. നാളെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ, എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. പണി അങ്ങ് തരും ഞാൻ. ഏ, നീയോ? നാളെ എൻഗേജ്മെന്റ് നടക്കുന്നതിന് നിനക്ക് എങ്ങനെയാണ് അറിയുന്നത്? അവിടെ നടക്കുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എൻഗേജ്മെന്റ് എങ്ങനെ നടത്താനുള്ള പ്ലാൻ ആണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. അവിടെ വന്ന് എന്റെ പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ടുപോകും. ഡാഡാഡാ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നടാ. അത് അറിഞ്ഞുകൊണ്ടാടാ എന്റെ അനീതിക്ക് ഒരു ബോഡി ഗാർഡിന് വെച്ചത്. നീ എന്റെ അനീതിയുടെ അടുത്ത് എങ്ങനെ വന്നാലുണ്ടല്ലോ, അവൻ നിന്നെ ബോള് പോലെ, ഫുട്ബോൾ പോലെ എടുത്തിട്ട് തട്ടൂടാ. അവൻ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലേ, ഞാൻ കട്ടിംഗ് പ്ലെയറാ. കട്ട് ചെയ്ത് ഞാൻ കാറ്റഴിച്ചിടും കേട്ടോ. അവസാനം വല്ല മൂലയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. അവൻ ഫോൺ ചെയ്ത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. നമ്മൾ പ്രേമിന്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ അവൻ ആളെ കുട്ടി വന്ന് തല്ലിക്കോളും. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് വരാം. ഞാൻ പോയി വിളിച്ചു. നീ എന്റെ ബോഡി ഗാർഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. അവനെ നേരിട്ട് കാണുമ്പോ നിനക്കറിയാം അവന്റെ കരുത്ത് എന്താന്നുള്ള കാര്യം. ധൈര്യം കൊണ്ട് എന്നെ മുമ്പിൽ വന്ന് സംസാരിക്കടോ. എന്നെ ഇടിക്കാൻ ബോഡി ഗാർഡോ? ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഡോക്ടർ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ബോഡി ഗാർഡിനെ കൂട്ടിക്കൊണ്ടുവാ. അവന്റെ പാൻഡൂരി അണ്ടർവെയർ ഇടിച്ച് അവനെ ഓടിച്ചില്ലെങ്കിലുണ്ടല്ലോ. എന്റെ പേര് എന്താടാ? നിന്റെ പേര്? അതാണ് സസ്പെൻസ്. സാർ സാർ, നിങ്ങളെപ്പോഴാണ്? ഞാൻ ഇതൊക്കെ അടുക്കി പെറുക്കൊക്കെ ആയിരുന്നു. ചീറ്റ് ചെയ്യുന്നവൻ, ഫ്രോഡ്, നാണമില്ലാത്തവൻ, കുരുത്തം കെട്ടവൻ. നീ ഇങ്ങനെ കാണിക്കുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പ്രേം, നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നി എന്റെ ചേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്തൊരു മനുഷ്യനാ നീ! നിന്റെ തല വിട്ട് തന്നിട്ട് ഫുട്ബോൾ ഞാൻ കളിച്ചാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ലടാ. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോവാ. ഇനി ഒരു അക്ഷരം നീ ഇവിടെ മിണ്ടി പോരുത്. ഇറങ്ങിപ്പോടാ, പോകാനാ പറഞ്ഞു. ഇറങ്ങിപ്പോടാ പുറത്ത്. നിന്നെ ഞാൻ വളരെ നല്ലൊരു ചെറുക്കനായിട്ടാ കണ്ടത്. എന്റെ കൂടെ നിന്നിട്ട് നീ ഇങ്ങനെ ചതിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ലടാ. നീ വളരെ നല്ലവനാണെന്ന് നീ വിചാരിച്ചു പോയി. പക്ഷേ ഇത്ര വൃത്തി കെട്ടവനാ നീ ഒരിക്കലും വിചാരിച്ചില്ലടാ. നിന്നെ ഒരിക്കലും വീടിന്റെ പടിക്കകത്ത് ഞാൻ കേറ്റില്ലടാ. ചെവി നുള്ളിക്കോടാ, നീ പോടാ പുറത്ത്. ചേട്ടാ, ബി കൂൾ. കുട്ടിക്കാലം മുതൽ അവൾ എന്ത് പറഞ്ഞാലും ഒന്നിനും ഞാൻ തടസ്സം നിൽക്കാറില്ല. അവളെന്ന് പറഞ്ഞാൽ എനിക്കെന്റെ ജീവന്റെ ജീവനാ. അവള് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഞാൻ ആലോചിച്ചോണ്ടിരിക്ക. എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരു മരുമകളെ അവളെ പൊന്നുപോലെ നോക്കിക്കണം. നിങ്ങളെപ്പോലെ ഒരു ചേട്ടനെ കിട്ടിയതിൽ അവൾ പുണ്യം ചെയ്ത കുട്ടിയാ.
അവളെ കാണുന്നില്ലല്ലോ. റെഡി ആയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. നമ്മുടെ കാര്യത്തെ പറ്റി ചേട്ടനോട് പറയാൻ ഞാൻ നിന്നോട് എന്തോ ഒരു പറഞ്ഞതാ? ഇങ്ങനെ ധൈര്യം ഇല്ലാത്തവന്മാര് പ്രേമിക്ക നടക്കുന്ന എന്തിനാ? പൊന്നുമോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കൂ. എന്റെ ചേട്ടനടുത്ത് നമ്മളെ പ്രേമത്തെ പറ്റി പറഞ്ഞ് അയാൾക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരുമെന്ന് എന്റെ പേടി. പിന്നെ അയാൾക്ക് എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ വാ പ്ലീസ്. പ്രേം, എന്റെ ചേട്ടന് എന്തെങ്കിലും പറ്റിയാ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയാ എനിക്കും ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടിയാലോ. താലിയും കെട്ടാം, ചാപ്പാട് ഫ്രീ ആയിട്ട് കിട്ടുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഈ സമയത്താണ് കോമഡി. നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല കേട്ടോ. എന്താ ചെയ്യാൻ പോകുന്നേ? എന്തോ എന്താ ചെയ്യാൻ പോകുന്നല്ലേ? പ്രേം, ഡോക്ടർ, നിനക്ക് എന്താ വേണം? നമുക്ക് എപ്പോ ഡോക്ടർ? ആദ്യം അനിയത്തിയുടെ കല്യാണം, അതിനുശേഷം ബാക്കിയുള്ള കാര്യം ആലോചിക്കാം. അങ്ങനെയൊന്നും വേണ്ട വേണ്ട, നമുക്ക് നന്നായിട്ട് നടത്താം. നിനക്ക് വേറെ പണിയില്ലേ? പോ. ഹലോ, ബാക്കിയുള്ളവന് ഇവിടെ കിടന്നൊരു കല്യാണം നടത്താൻ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താ വേറൊരു പ്രാന്തമായിട്ട് വന്നേക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് വിചാരിക്കണേ. ഹലോ മൈ ബോയ്, നീ എന്തിനാ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നോ ബി പി, ബി ഹാപ്പി. അതെ ഡോക്ടർ, ഞാൻ എന്താ വന്നേന്ന് വെച്ചാൽ എനിക്കറിയാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, നീ ഇങ്ങോട്ട് വന്നത് ഈ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിട്ടാന്ന് എനിക്കറിയടാ. ഡോൺ വറി, ഈ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിട്ട് ഞാൻ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കോ? ആ, അതൊക്കെ പിന്നെ പറയാം. ഞാനും അങ്ങനെ തന്നെ വന്ന. ഈ എൻഗേജ്മെന്റ് നിർത്തനെ, ഒരു നല്ല ഐഡിയ ഞാനും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താ? ആദ്യം നിങ്ങൾ പറ. നീ പറ. നീ പറ. നീ പറ. പറയുന്നേ. കുഴപ്പമില്ല, ഞാൻ പറയാം. നിന്റെ മൂക്ക് കാണിച്ച്. എല്ലാവരും ചെവിയല്ലേ ചോദിക്കുന്നത്, എന്തിനാ മൂക്ക് ചോദിച്ചത്? അതേ, ഡയലോഗിനകത്ത് കുറച്ച് ചേഞ്ച് ഉള്ളൂ, അതുകൊണ്ടാണ്. അതാണ് പറയുന്നേ, മയക്കാൻ വേണ്ടിട്ടാ. എനിക്ക് ഉറപ്പായിട്ട് അറിയാടാ നീ വരുമെന്നുള്ള കാര്യം. റിസപ്ഷന്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, ഉറക്കം കഴിയുമ്പോൾ എടുത്ത് കഴിക്കണം കേട്ടോ. നീ എൻഗേജ്മെന്റ് എൻഗേജ് ആക്കുന്നല്ലേ പറഞ്ഞത്, നിനക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ല, ആരും കണ്ടിട്ടില്ല. ഇതാ നോക്ക്, എൻഗേജ്മെന്റ് കഴിയുന്നവരെ ഇതിങ്ങനെ ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. അങ്കിൾ, എടാ നീ ഇവിടെ വന്നടാ. സിസ്റ്റർ. യെസ് ഡോക്ടർ. ചെക്ക് ബുക്ക് ഇരിപ്പുണ്ടോ? നോ ഡോക്ടർ. ക്യാഷ് ആയിട്ടോ? എന്റെ കയ്യിലില്ല. ഓക്കേ, എത്ര വേണം? ഇത്രയും വേണോ? ദുഷ്ടക്കാലമാടാ, ഇത്രയും പണം വേണം അല്ലേ? ഞാൻ പറയുന്ന പോലെ നീ ചെയ്യൂ. ഇത് പിടിച്ചേ. ഇവനെപ്പോ ബോധം വരുന്നു അപ്പോഴൊക്കെ നീ ഇത് അടിച്ചു കൊടുക്കണം, ശ്രദ്ധയോടെ അടിച്ചു കൊടുക്കണം. ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ എന്താ നടക്കുന്ന അവൻ അറിയാനേ പാടില്ല, മനസ്സിലായി? നിനക്ക് പൈസ വൈകുന്നേരം വാങ്ങിച്ചോളൂ. ഡാ, അവിടെ അവിടെ